ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നിതാ ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. ഷോപ്പിങ്ങും അത് കഴിഞ്ഞിട്ട് ബാക്കി ഓർഗനൈസിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇന്നൊരു റെസിപ്പിയും കൂടി ഉണ്ട്. അപ്പോൾ എൻ്റെ മുന്നത്തെ വ്ളോഗ് കാണാത്തവർ അതൊന്ന് കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വരാം കേട്ടോ. ഇത് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. ഞാൻ ഡെയിലി വ്ളോഗ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന. അപ്പോൾ എന്തായാലും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതാ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു 4:45 കേട്ടോ. 3 ആകുമ്പോൾ ഇറങ്ങണം എന്നെല്ലാം വിചാരിച്ചാൽ അതല്ലെങ്കിലും എപ്പോൾ അങ്ങനെ തന്നെയാണ്. നേരത്തിന് കറക്റ്റായിട്ട് ഇറങ്ങൽ നടക്കില്ല, എന്തെങ്കിലുമെല്ലാം ആയിട്ട് അങ്ങ് ലാഗ് വരും. ഇതിപ്പം ഏകദേശം മരുപ് ടൈം ആവാനായിന്. നമ്മളിപ്പോൾ വന്നിട്ടുള്ള സഫാരി ഹൈപ്പർ മാർക്കറ്റിലാട്ടാ. ഞാൻ പേര് പറയാൻ കാര്യം എന്നോടിങ്ങനെ കമൻറ്റിൽ പറയലുണ്ട് പോകുന്ന സ്ഥലത്ത് എവിടെയാണെന്നൊന്ന് മെൻഷൻ ചെയ്യണമെന്ന്. അതുകൊണ്ടാട്ടോ കുട്ടികൾ വന്നിട്ടില്ല. കാര്യം അവർക്കിങ്ങനെ ഗ്രോസറി ഷോപ്പിംഗ് ഒന്നും വലിയ താല്പര്യമില്ല. ഇങ്ങനെ ഡ്രസ്സ് എടുക്കാനും അല്ലെങ്കിൽ വെറുതെ മാളിലെല്ലാം ഇങ്ങനെ ചുറ്റലൊക്കെ ആണെങ്കിൽ ഓക്കെയാണ്. ഈ ഒരു പരിപാടി ഭയങ്കര വെറുപ്പിക്കലാന്ന് പറഞ്ഞിട്ട് അവർ വീട്ടിൽ തന്നെ ഇരിക്കുക ചെയ്തിന്. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ നമ്മൾ മീനിൻ്റെ ഈ ഒരു സെക്ഷനിലേക്ക് വന്നിട്ടുള്ളത്. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അങ്ങ് തിരക്കാവും. ഇന്ന് വലിയ തിരക്കില്ല കേട്ടോ, വീക്ക് ഡേ ആയതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു മീനിന് നമ്മൾ നത്തള് എന്നാണ് പറയുക, നത്തോളി എന്നൊക്കെ പറയുമായിരിക്കും. അപ്പോൾ ഇത് വാങ്ങുന്നുണ്ട്, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഫ്രൈ ചെയ്താൽ. പിന്നെ കൊഞ്ചൻ ഉണ്ടേനു, അതും എടുത്തിന്. പിന്നെ അയക്കുറിയാണ് വാങ്ങിയത്. അപ്പോൾ അത് അവിടുന്ന് കട്ടാക്കി കിട്ടുന്ന ടൈമിൽ ഞാനിതാ ബാക്കി കുറച്ച് സാധനങ്ങൾ എടുക്കുന്നുണ്ട്. അങ്ങനെ മീനെല്ലാം കിട്ടി. പിന്നെ ഇതാ വെജിറ്റബിൾ എടുക്കുന്ന. അപ്പോൾ ഇതാ ഇവിടുന്ന് കിട്ടുന്ന ബീൻസ് ഉണ്ടല്ലോ, നല്ല കളറുള്ള നല്ല ബീൻസ് ആട്ടോ കിട്ടുന്ന, ഓർഗാനിക് എന്ന് എഴുതിയിട്ടുണ്ട്. ഞാനിപ്പോൾ 1-2 പ്രാവശ്യമായി അതാ എടുക്കൽ. സാധാ ബീൻസ് ഒരു ലൈറ്റ് കളറായിട്ടാണ് കാണൽ. പിന്നെ ഇതാ കാമ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതാ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചീര ഉണ്ടേനു, അപ്പോൾ അതും എടുത്ത്. മെയിനായിട്ട് കറിവേപ്പില വേണേനു, അവിടെ മര്യാദയ്ക്കുള്ളില്ല. എന്നിട്ടും അത്യാവശ്യം വേണ്ടതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഉള്ളത് നോക്കിയിട്ട് എടുക്കുക ചെയ്തിന്. അതിൻ്റെ ഇടയ്ക്ക് ബാങ്ക് കൊടുത്ത് പിന്നെ നിസ്കാരവും കഴിഞ്ഞിട്ട് വന്നിട്ടാട്ടോ ബാക്കി സാധനങ്ങളെല്ലാം എടുത്ത്. ഈ ഒരു ചപ്പാത്തിൻ്റെ പാക്കറ്റ് എടുത്തിന്, ഒന്ന് ഉണ്ടാക്കി നോക്കണം, ഫസ്റ്റ് ടൈം ആട്ടോ വാങ്ങുന്നത്. പിന്നെ കുറേ കമൻറ്റിൽ ചോദിച്ചതാണ് ചോറിന് ഏത് അരിയാണ് യൂസ് ചെയ്യുന്നതെന്ന്. ഇതാ നമ്മൾ ഈ ഒരു ബ്രാൻഡാട്ടോ യൂസ് ചെയ്യൽ. ഇതാവുമ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, ഒരുപാട് വേവൊന്നും വേണ്ട കേട്ടോ, പെട്ടെന്ന് ആയി കിട്ടും. പിന്നെ ബാക്കി ഇതാ ഇതുപോലെയുള്ള കുറച്ച് ഐറ്റംസ് എല്ലാം എടുക്കാനുണ്ട്. കുട്ടികൾക്ക് വേറെ ഏത് അച്ചാറുണ്ടെങ്കിലും ചെറുനാരങ്ങ അച്ചാറാണ് ഇഷ്ടം, അപ്പോൾ അതെടുത്തിന്. ഇനിയിപ്പോൾ ഇതാ കുട്ടികൾക്കുള്ള ബിസ്ക്കറ്റെല്ലാം എടുക്കലാ. അപ്പോൾ അവർക്ക് ഓരോ ഫേവറേറ്റ് ഐറ്റംസ് ഉണ്ട് കേട്ടോ, അപ്പോൾ അതെല്ലാം റിസ്ക് നോക്കി എടുക്കുന്ന. അവിടെ തന്നെ ഫുഡിൻ്റെ സെക്ഷൻ ഉണ്ടല്ലോ, അവിടുന്ന് ഞാൻ കുറച്ച് നൂഡിൽസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഈ ഒരു നൂഡിൽസ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ മോമോസ് കണ്ടിട്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും കൂടെ വാങ്ങിന്. അങ്ങനെ ഇതാ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് നമ്മളിതാ തിരിച്ചു പോന്നാട്ടാ. ഇപ്പം തലേ ദിവസം മഴ പെയ്തതിൻ്റെ ആ ഒരു വെള്ളവും കാര്യങ്ങളെല്ലാം ഇതാ റോഡിൻ്റെ സൈഡിലായിട്ട് അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ ഇതാ നമ്മൾ വന്ന കണ്ടിട്ട് കുട്ടികളും കൂടെ താഴത്തേക്ക് ഇറങ്ങി വന്നിന്. പിന്നെ നമ്മളെല്ലാവരും കൂടി ഇതാ സാധനങ്ങളെല്ലാം എടുത്തു വെക്കുന്ന. അപ്പോൾ വന്നിട്ടുള്ള ഫസ്റ്റ് പണി നൂഡിൽസ് കുട്ടികൾക്ക് കൊടുക്കലാട്ടാ. ഇതുണ്ടെന്ന് കണ്ടേരെ പിന്നെ അവർക്ക് ഭയങ്കര വിശപ്പേനു, വിശക്കുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഇതാ ഞാൻ അവർക്ക് അതൊന്ന് ഇട്ട് കൊടുക്കുന്ന. വേറെ സാധനങ്ങളൊന്നും എടുത്തു വെച്ചിട്ടില്ല കേട്ടാ. വന്നപാടും മീന് ചിക്കൻ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഫ്രിഡ്ജിലേക്ക് വെച്ച്. ഇനി ഇതാ ഇവർക്ക് ഇത് കൊടുത്തു കഴിഞ്ഞ് തരിക, ബാക്കി എടുത്ത് റെഡിയാക്കി വെച്ചിന്. ഇനിയിപ്പം മെയിനായിട്ടുള്ള പണി ഇതെല്ലാം ഒന്ന് എടുത്തു വെക്കല.
ഇങ്ങനെ ഓരോ ബാസ്ക്കറ്റിലായിട്ട് ഓരോ സംഭവങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എടുക്കാനും എളുപ്പമായിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചീസ്, ബട്ടർ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഞാൻ ഒരു ബാസ്ക്കറ്റിൽ വെക്കലാം. അപ്പോൾ ഇതാ തക്കാളി വെക്കുന്ന സമയത്ത് എപ്പോഴും ഈ ഒരു സൈഡ് താഴത്തായിട്ട് ഇങ്ങനെ വെക്കാൻ ശ്രദ്ധിക്കുക. അതാവുമ്പം കുറേ നാൾ കേടാവാണ്ട് നിൽക്കും കേട്ടോ. പിന്നെ ഇവിടെ തന്നെ ഇങ്ങനെ ചീര, കറിവേപ്പില അങ്ങനെയുള്ള ലീഫി ഐറ്റംസ് ഉണ്ടല്ലോ, അതെല്ലാം ഞാൻ ഒരു ഭാഗത്തായിട്ട് വെക്കും. പിന്നെ കുറച്ച് വെയിറ്റുള്ള വെജിറ്റബിളും കാര്യങ്ങളും അങ്ങനത്തെ എല്ലാം ഒരു സെക്ഷനിലായിട്ട് അങ്ങനെയാണ് വെക്കൽ. പിന്നെ ഇതാ ഇതിന്ന് രാത്രി ഒന്ന് ഉണ്ടാക്കി നോക്കണം എങ്ങനെയുണ്ട് എന്ന്. ഫസ്റ്റ് ടൈമാണ് വാങ്ങുന്നത്. അപ്പോൾ തൽക്കാലം ഇതിതാ ഇവിടെ വെക്കുന്നുണ്ട്. ഇതാ ഈ വഴുതനങ്ങയും ക്യൂക്കംബറും പഴയതാട്ടാ, അത് ഞാൻ മാറ്റി വെച്ചിട്ട് അതിലേക്ക് ഞാൻ ക്യാരറ്റെല്ലാം ഇട്ട് കൊടുത്തിന്. ഇന്നിപ്പോൾ ഞാൻ വാങ്ങിയതാ ഈ ചെറുനാരങ്ങ. പിന്നെ വഴുതനങ്ങ നേരത്തെ ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാനിങ്ങനെ സെക്ഷനായിട്ട് വെച്ചു കൊടുത്തിന്. ഫ്രീസറിൽ ഞാൻ പറഞ്ഞല്ലോ മീനും ചിക്കനെല്ലാം വന്നപാടും എടുത്തു വെച്ചാൽ അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ വെച്ചിന് ഏകദേശം ഞാൻ ഒന്ന് സെറ്റാക്കി വെച്ചിന്. പിന്നെ ഇതാ ഇങ്ങനെയുള്ള കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം വെക്കാനുണ്ട്. പിന്നെ ഈ ഒരു ബാസ്ക്കറ്റ് ഓർമ്മയുണ്ടോ? എൻ്റെ മുന്നത്തെ വ്ലോഗ് കണ്ടവർക്ക് അറിയാൻ പറ്റും, ഞാൻ ഒരു വലിയൊരു കാർട്ടൂൺ കിട്ടിയ സമയത്ത് അത് ഞാൻ കട്ട് ചെയ്തിട്ട് DIY ചെയ്തതാ. അപ്പം ഇതുപോലെ ബിസ്ക്കറ്റും കാര്യങ്ങളെല്ലാം ഇട്ട് വെക്കാൻ നല്ല ഏട്ടാ. ഇങ്ങനെ ഓരോ ബോക്സിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയും ചെയ്യാം, ഒതുങ്ങി അവിടെ നിൽക്കുകയും ചെയ്യും. കുട്ടിയൊക്കെയാണെങ്കിലും എടുക്കാനും എളുപ്പമാണ്. ഇനിയിപ്പോൾ ഇതാ ഞാൻ രാത്രി കേക്ക് ഞാൻ വാങ്ങിച്ചിട്ടില്ല, ആ ചപ്പാത്തി ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച്. ഫുള്ളായിട്ട് ഉണ്ടാക്കുന്നില്ല, ഇതിൽ 10 എണ്ണം ഉണ്ട് കേട്ടോ. ഞാനൊരു 4-5 എണ്ണം ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. നല്ല പാക്കിംഗ് ഒക്കെ ആട്ടാ. ഇതാ ഇങ്ങനെ 10 ചപ്പാത്തിയുള്ള കണ്ടെടുത്ത് കുഴപ്പമൊന്നുമില്ല, നല്ല നേരിയതായിട്ട് പരത്തി നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ചുട്ടുനോക്കട്ടെ. അപ്പോൾ ചപ്പാത്തി ചുടുന്ന സമയത്ത് കല്ല് നല്ല ചൂടുണ്ടാവണം, എന്നാലേ അത് പൊങ്ങി വരിക. എന്നിട്ട് അവിടുന്ന് മാറി നിൽക്കാനും പാടില്ല, മാറി നിന്ന് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും ഉറപ്പാ. അപ്പോൾ ഇതാ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ വീട്ടിൽ നിന്നെല്ലാം ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് നല്ല ചപ്പാത്തി ആട്ടോ. പിന്നെ ഇതാ ഞാൻ കുട്ടിയേക്ക് കുറച്ച് നെയ്ച്ചോറും കൂടെ റെഡിയാക്കുന്നുണ്ട്, വേഗമാവുമല്ലോ. ഞാൻ കൊഞ്ചം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കൊഞ്ചം എന്ന് പറഞ്ഞാൽ ചെമ്മീനട്ടാ, നമ്മളവിടെയെല്ലാം കൊഞ്ചം എന്നാ പറയുക. അപ്പോൾ അതിൽ നിന്ന് പകുതി എടുത്ത് ഞാൻ ക്ലീനാക്കി വെച്ചിന്. ഇനിയിപ്പോൾ ഇതാ അതിൻ്റെ കറിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിന്, അതിലേക്ക് തന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ മീൻകറിയെല്ലാം ആക്കുന്ന പോലെ തന്നെ, പക്ഷേ കൊഞ്ചനാകുമ്പം കുറച്ചും കൂടെ ടേസ്റ്റാണല്ലോ. ഇനിയിപ്പോൾ ഇതാ ചോപ്പ് ചെയ്ത ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്ന കേട്ടോ. ഇനി ഇതാ ഈ ഒരു ടൈമിൽ ഞാൻ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 തക്കാളി എടുത്തിന് കേട്ടോ. തക്കാളി നന്നായിട്ട് വാടി നല്ല സോഫ്റ്റായി കിട്ടണം. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് പൊടികളെല്ലാം ആഡ് ചെയ്യുന്ന, ഇങ്ങനെ നന്നായിട്ട് മിക്സായി കിട്ടണം. ഇനി ഇതിലേക്ക് ഇതാ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിന്. പിന്നെ ഇതാ മുളക് പൊടി ഇടുന്നുണ്ട്, എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ കാശ്മീരി ചില്ലിയും സാധാരണ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് തന്നെ കുറച്ച് മല്ലിപ്പൊടിയും
ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗരം മസാല പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്ന അപ്പോൾ ഇതാ പൊടിയെല്ലാം നല്ലോണം മിക്സായിന്. ഇനിയിപ്പോൾ ഞാൻ വൃത്തിയാക്കി വെച്ച കൊഞ്ചനുണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കൊഞ്ചൻ്റെ തലയും കൂടി ഇട്ട് കൊടുത്തിന് കേട്ടോ. അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും, പിന്നെ ഗ്രേവി വേണമെങ്കിൽ ഇതുപോലെ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ കുറച്ച് ചൂടുവെള്ളം കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ കുട്ടികൾക്കെല്ലാം അത്യാവശ്യം നല്ലോണം ഇങ്ങനെ ഗ്രേവി വേണം, ഇല്ലെങ്കിൽ നേരത്തെ കണ്ടില്ലേ വെള്ളം ഒഴിക്കാണ്ടുള്ള ആ ഒരു പാകത്തിനായാൽ ഒന്ന് തിളപ്പിച്ചിട്ട് ഓഫാക്കി വെക്കാം. അങ്ങനെ കറി അവിടെ റെഡിയായി. ഇനിയിപ്പോൾ ഇതാ ഇത് നാളത്തേക്കുള്ള അപ്പത്തിൻ്റെ മാവൊന്ന് റെഡിയാക്കാനുണ്ട്. ഇപ്പോൾ പച്ചരി ഞാനിതാ ഇട്ട് കൊടുത്തിന്. അതിലേക്ക് തന്നെ 2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഫ്രഷ് കോക്കനട്ട് കേട്ടോ, ഡിസ്കേറ്റഡും ചേർത്ത് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. പിന്നെ 1 കപ്പിൻ്റെ അടുത്ത് ചോറുണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുത്തിന്. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ലേശം പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ആദ്യം തന്നെ ഞാൻ നല്ലോണം ഒന്ന് അരച്ചെടുക്കുന്ന കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു അളവിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈസ്റ്റ് ഇടുന്ന നിങ്ങൾ കാണുന്നുണ്ടാവും, ശരിക്കും നോക്കിയാൽ മനസ്സിലാവും മിക്സീൻ്റെ ചുറ്റും ഈസ്റ്റ് മറിഞ്ഞിട്ടുണ്ട്. അത് ക്യാമറയിൽ നോക്കി ചെയ്തപ്പോൾ വീണ് പോയതാട്ടാ. അങ്ങനെ അത് നല്ലോണം അരച്ചെടുത്തിട്ട് ഇതാ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ഇതൊന്ന് സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഒന്ന് മിക്സ് ചെയ്യുക. കൈയാണ് കൂടുതൽ നല്ലതെന്ന് കേട്ടിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ മുന്നത്തെ വീഡിയോസൊക്കെ കാണാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം. ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ, ബൈ ബൈ.